ക്രിസ്റ്റഫർ മാർലോയുടെ അപ്പോസ്ട്രോഫി ടു ഹെലൻ എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ക്രിസ്റ്റഫർ മാർലോ തന്നെ എഴുതിയിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന നാടകത്തിൽ നിന്നുള്ളതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ വരികൾ. 1592 or 1593 ആണ് ഈ നാടകം എഴുതിയതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നൊരു വ്യക്തിയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു നാടകം. അപ്പോസ്ട്രഫി ടു ഹെലൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ നാടകത്തിൻ്റെ സമ്മറി മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജർമ്മൻ സ്കോളറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സമ്പാദിച്ചിട്ടുള്ള അറിവുകൾ കൊണ്ട് ഒരുപാട് ഉപയോഗമൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെ കൂട്ടുകാരായ വാൾഡസിൻ്റെയും കൊനേലിയസിൻ്റെയും സഹായത്തോടെ ബ്ലാക്ക് മാജിക് പഠിക്കാനായിട്ട് തുടങ്ങി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പഠിച്ച ബ്ലാക്ക് മാജിക്കിലൂടെ മെഫിസ്റ്റോഫിലിസ് എന്നൊരു ഡെവലിനെ വിളിച്ചു വരുത്തുന്നു. ഡോക്ടർ ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫിലിസിനോട് പറയുന്നു, നീ എൻ്റെ അടിമയായിട്ട് ഇരിക്കുമോ എന്ന് ചോദിക്കുന്നു. അതേസമയം മെഫിസ്റ്റോഫിലിസ് മറുപടി നൽകുന്നു, ഞാൻ ലൂസിഫറിൻ്റെ അനുയായിയാണ്, എൻ്റെ യജമാനൻ്റെ അനുവാദമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അതേസമയം ഡോക്ടർ ഫോസ്റ്റേഴ്സ് പറയുന്നു, 24 വർഷം നീ എൻ്റെ അടിമയായിട്ട് ഇരിക്കുവാണെങ്കിൽ അതിനുശേഷം ഞാൻ എൻ്റെ ആത്മാവിനെ ലൂസിഫറിന് നൽകാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മെഫിസ്റ്റോഫിലിസ് ലൂസിഫറിൻ്റെ അടുക്കലേക്ക് പോകുകയും ഇതെല്ലാം പറയുകയും ചെയ്യുന്നു. ലൂസിഫറിനും ഇതെല്ലാം സമ്മതമായിരുന്നു. അതിനുശേഷം മെഫിസ്റ്റോഫിലിസ് തിരികെ ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരികയും ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് കൊണ്ട് ഒരു സമ്മതപത്രമൊക്കെ എഴുതി വാങ്ങുകയും ചെയ്യുന്നു. അതുപോലെ മെഫിസ്റ്റോഫിലിസ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന് മാന്ത്രിക വിദ്യകളൊക്കെ അടങ്ങുന്ന ഒരു ബുക്കും കൊടുക്കുന്നു. അൺലിമിറ്റഡ് നോളജൊക്കെയാണ് മെഫിസ്റ്റോഫിലിസ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന് വാഗ്ദാനം നൽകിയത്. അതായത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ത് കാര്യം ചോദിച്ചാലും അതിനെല്ലാമുള്ള മറുപടി മെഫിസ്റ്റോഫിലിസ് നൽകുമായിരുന്നു. അങ്ങനെ 24 വർഷവും മെഫിസ്റ്റോഫിലിസ് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ അടിമയായി തന്നെ ഇരുന്നു. 24 വർഷം അവസാനിക്കാറായി വന്നപ്പോൾ ഡോക്ടർ ഫോസ്റ്റേഴ്സ് തൻ്റെ പേരിലുള്ള സ്വത്തുവകകളെല്ലാം തന്നെ മറ്റൊരു സെർവൻറ്റിൻ്റെ പേരിൽ എഴുതി വച്ചു. അവസാന രാത്രി ഡോക്ടർ ഫോസ്റ്റേഴ്സ് മെഫിസ്റ്റോഫിലിസിനോട് പറഞ്ഞിട്ട് ഹെലനെ വിളിച്ചു വരുത്തുന്നു. ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹെലൻ. സത്യത്തിൽ ഇത് റിയലായിട്ടുള്ള ഒരു ക്യാരക്ടറല്ല, പക്ഷേ ഇവിടെ മെഫിസ്റ്റോഫിലിസ് അയാളുടെ മാജിക് യൂസ് ചെയ്തിട്ട് ഹെലനെ കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. മുന്നേ പലതവണയും ഡോക്ടർ ഫോസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഹെലനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഹെലൻ വരുമ്പോഴത്തേക്കും അവളോട് ഫോസ്റ്റേഴ്സിന് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ആ ഹെലനോട് ഫോസ്റ്റേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നേക്കുന്നത്. അന്ന് രാത്രി 12 മണി ആയപ്പോഴത്തേക്കും ലൂസിഫറിൻ്റെ അനുയായികൾ വന്നിട്ട് ഫോസ്റ്റേഴ്സിൻ്റെ ആത്മാവിനെ നരകത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം മരിക്കാറാകുന്നതിന് മുന്നേ ഫോസ്റ്റേഴ്സ് ഒരുപാട് പറയുന്നുണ്ട്, അയാളുടെ ജീവിതം മടക്കി തന്നൂടെ, കൊല്ലാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും കേൾക്കുന്നില്ല, പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ കുതിരാലയത്തിൽ നിന്നിട്ടാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ ഡെഡ് ബോഡി എല്ലാവർക്കും കിട്ടുന്നത്. അതിനെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ഫോസ്റ്റേഴ്സിൻ്റെ ഡെഡ് ബോഡിയെ ആചാരപ്രകാരം തന്നെ അടക്കം ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഒരു ട്രാജഡിയിലെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ മനസ്സിലാക്കിയാലേ നമുക്ക് നമ്മുടെ അപ്പോസ്ട്രോഫി ടു ഹെലനും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളതിലോട്ട് പോകാം. ട്രോജൻ വാറിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. സ്പാർട്ട നഗരത്തിലെ രാജാവായ മെനലസിൻ്റെ വൈഫാണ് ഹെലൻ. ഗ്രീക്ക് മിത്തോളജി പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയാണ് ഹെലൻ.
ട്രോയ് നഗരത്തിലെ രാജകുമാരനായ പാരിസിന് ഹെലനോട് ഇഷ്ടം തോന്നുകയും അവളെ കടത്തിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു. ഇതിൽ കുപിതനായ മെനലസ് തൻ്റെ സൈന്യത്തെ കൂട്ടി പാരിസിനോട് യുദ്ധം ചെയ്യുന്നതാണ് ട്രോജൻ വാർ. കവിതയിലുടനീളം ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡോക്ടർ ഫോസ്റ്റസ് ഹെലനോട് പറയുന്നുണ്ട്, അവളുടെ ഒരു ചുംബനം കൊണ്ട് അവനെ മരണമില്ലാത്തവനാക്കി മാറ്റണം. അതുപോലെ ലൂസിഫറിൻ്റെ അടുക്കൽ പണയം വെച്ചിരിക്കുന്ന ആത്മാവിനെ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയും വേണം. ഹെലനില്ലാതെ ഈ ലോകം കംപ്ലീറ്റായി മാറുന്നില്ല. ഡോക്ടർ ഫോസ്റ്റസ് ഹെലന് വേണ്ടിയിട്ട് പാരിസായിട്ട് മാറാൻ തയ്യാറാണ്. അതുപോലെ വീക്കായിട്ടുള്ള മെനലസിനോട് ഫൈറ്റ് ചെയ്യാനും തയ്യാറാണ്. മെനലസിൻ്റെ സൈന്യത്തിലെ ഒരു പോരാളിയാണ് അക്കിലസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ മുറിവേറ്റാൽ മാത്രമേ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. പാരിസ് അക്കിലസിനെ കൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ അമ്പ് കൊള്ളിച്ചിട്ടാണ്. ഇവിടെ ഡോക്ടർ ഫോസ്റ്റസ് പറയുന്നു, അക്കിലസിൻ്റെ കാൽപാദത്തിൽ അമ്പ് കൊള്ളിച്ച് അയാളെ കൊല്ലാനും ഞാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ ഹെലൻ്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ഹെലൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഡോക്ടർ ഫോസ്റ്റസ് വർണ്ണിക്കുന്നു, ഹെലൻ എന്ന് പറയുന്നത് 1000 നക്ഷത്രങ്ങളെക്കാളും സുന്ദരിയാണ്. അതുപോലെ തന്നെ സെമേലയുടെ അടുക്കൽ വന്ന ജൂപ്പിറ്റർ എത്രത്തോളം ബ്രൈറ്റർ ആണോ അതിനേക്കാളും സുന്ദരിയാണ് ഹെലൻ. മൊണാർക്ക് ഓഫ് ദി സ്കൈ എന്ന് പറയുന്നത് ജൂപ്പിറ്ററിനെ തന്നെയാണ്. അരിത്തോസയെ എംബ്രേസ് ചെയ്ത ജൂപ്പിറ്റർ എത്രത്തോളം ലൗലിയാണോ അതിനേക്കാളും ലൗലിയാണ് ഹെലൻ എന്ന് പറയുന്നത്. ഈ സെമേലെ, അരിത്തൂസ ഇവരൊക്കെ നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. കാഡ്മസിൻ്റെയും ഹാർമോണിയയുടെയും മകളാണ് സെമേല. ഒരു ദിവസം സെമേല ജൂപ്പിറ്ററിൻ്റെ ബലിപീഠത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു കാളയെ ബലി നൽകി. എന്നിട്ട് അവളുടെ ദേഹത്ത് പറ്റിയ ബ്ലഡിനെ അസോപ്പസ് എന്ന റിവറിൽ കഴുകിക്കളഞ്ഞു. ഇതേ സമയത്ത് ആകാശത്ത് കൂടി ഒരു പരുന്തിൻ്റെ രൂപത്തിൽ പറന്നു പോയിക്കൊണ്ടിരുന്ന ജൂപ്പിറ്റർ അവളെ കാണുകയും അവളോട് ഇഷ്ടം തോന്നുകയും ചെയ്യുന്നു. ജൂപ്പിറ്റർ പിന്നീട് പല തവണയായിട്ട് രഹസ്യമായിട്ട് സെമേലയെ കാണാനായിട്ട് വന്നു. ജൂപ്പിറ്ററിൻ്റെ വൈഫായിട്ടുള്ള ഹെറ ഇതെല്ലാം അറിയുകയും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകയും ചെയ്തു. അതുപോലെ തന്നെ സെമേല ജൂപ്പിറ്ററിൽ നിന്ന് ഗർഭിണിയാവുകയും ചെയ്തിരുന്നു. ഹെറ ഒരു വൃദ്ധയായ സ്ത്രീയുടെ രൂപത്തിൽ സെമേലയുടെ അടുക്കൽ വരികയും സെമേലയോട് സൗഹാർദ്ദം സ്ഥാപിക്കുകയും ചെയ്യുന്നു. പതിയെ പതിയെ സെമേലയുടെ മനസ്സിൽ ജൂപ്പിറ്ററിനോടുള്ള സംശയത്തിൻ്റെ വിത്തുകൾ ഹെറ പാകുന്നു. സെമേലയ്ക്ക് തോന്നുന്നു തന്നെ സ്നേഹിക്കുന്നത് എല്ലാ ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ജൂപ്പിറ്റർ തന്നെയാണോ എന്നൊരു സംശയം തോന്നിത്തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവൾ ജൂപ്പിറ്ററിനോട് പറയുന്നു, എനിക്ക് ഒരു വരം തരണം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവളെ പ്രീതിപ്പെടുത്താനായിട്ട് ജൂപ്പിറ്റർ വരം തരാം എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. സെമേല ജൂപ്പിറ്ററിനോട് ചോദിക്കുന്ന വരം ദേവനാണ് എന്നതിൻ്റെ തെളിവായിട്ട് പൂർണ്ണമായ തേജസ്സോടെ മുന്നിൽ വരണം എന്നുള്ളതായിരുന്നു. ആദ്യമൊക്കെ ജൂപ്പിറ്റർ ഇതിന് സമ്മതിക്കുന്നില്ല, ഇത് വേണ്ട എന്ന് സെമേലയോട് പറയുന്നു. പക്ഷേ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ജൂപ്പിറ്റർ സെമേലയുടെ വാശിക്ക് പുറത്ത് അവളുടെ മുന്നിൽ പൂർണ്ണമായ തേജസ്സോടെ വരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തേജസ് താങ്ങാനാവാതെ സെമേല അവിടെ വെച്ച് മരിച്ചു പോകുന്നു. സെമേല ഗർഭിണിയായിരുന്നു. ജൂപ്പിറ്റർ ഭ്രൂണമായിരുന്ന അവരുടെ മകനെ രക്ഷിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തുടയിൽ തുന്നിക്കെട്ടി വയ്ക്കുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഈ മകൻ ജനിക്കുന്നു. ഇതാണ് സെമേലയെക്കുറിച്ചുള്ള കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് സെമേലയുടെ മുന്നിൽ ജൂപ്പിറ്റർ വന്നപ്പോൾ എത്രയും ബ്രൈറ്റർ ആയിരുന്നു, അതിനേക്കാളും ബ്രൈറ്റർ ആണ് ഹെലൻ എന്നാണ് ഈ ഒരു കവിതയ്ക്കകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു ക്യാരക്ടറാണ് അരിത്തൂസ. അരിത്തൂസ ഒരു നിംഫാണ്.
അരിത്തൂസയോട് റിവർ ഗോഡായിട്ടുള്ള ആൽഫിയസിന് പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അരിത്തൂസയ്ക്ക് ഇതൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ എന്നും പരിശുദ്ധയായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആൽഫിയസിൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അരിത്തൂസ അർട്ടമിസ് എന്ന് പറയുന്ന ഒരു ദേവതയോട് പോയിട്ട് സഹായം ചോദിച്ചു. അർട്ടമിസ് സിയൂസിൻ്റെയും ലെറ്റോയുടെയും മകളാണ്. അപ്പോൾ ഈ അർട്ടമിസ് അരിത്തൂസയെ മേഘങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. എന്നാൽ ആൽഫിയസ് ഇതെല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ ആൽഫിയസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അരിത്തൂസ ഒരു അരുവിയായിട്ട് മാറുന്നു. ആദ്യം അവൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. എന്നിട്ട് അവസാനം ഭൂമിക്കടിയിലൂടെയും ഒഴുകുന്നുണ്ട്. ആൽഫിയസ് ഇവളെ പിന്തുടർന്ന് ചെല്ലുകയും അവസാനം ഇവളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആൽഫിയസും അരിത്തൂസയും ഒരുമിച്ച് ചേർന്ന് ഒഴുകുന്നു എന്നാണ് മിത്തോളജിയിലൊക്കെ പറയുന്നത്. സിയൂസ് അല്ലെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ ദേവന്മാരുടെയും ദേവനാണ്. അദ്ദേഹം സ്കൈയുടെയും എർത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ദേവനാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഹെലനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഹെലൻ എന്ന് പറയുന്നത് ജൂപ്പിറ്ററിനേക്കാളും മൊണാർക്ക് ഓഫ് ദ സ്കൈ എന്ന് ഉദ്ദേശിച്ചത് ജൂപ്പിറ്ററിനെയാണ്. ജൂപ്പിറ്ററിനേക്കാളും ലൗലി ആയിട്ടുള്ള ഒരാളാണ് ഹെലൻ എന്ന് പറയുന്നത്. അരിത്തൂസയുടെ കൈകളിലുള്ള ജൂപ്പിറ്ററിനേക്കാളും ഭയങ്കര ലൗലിയാണ് ഹെലൻ എന്നാണ് പറയുന്നത്. അതായത് അരിത്തൂസ എർത്തിൽ കൂടെയാണല്ലോ ആദ്യം ഒഴുകിയത്, എന്നിട്ടാണ് പിന്നെ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകിപ്പോയത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹെലനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുവാണ്, അത് ഇതെല്ലാം കൊണ്ട് തന്നെ നീയാണ് എൻ്റെ പാരമറായിട്ടിരിക്കാൻ ഏറ്റവും യോജിച്ചത്. പാരമർ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ലവ്. നീയാണ് എൻ്റെ പാരമറായിട്ടിരിക്കാൻ ഏറ്റവും യോജിച്ചത്. ഒന്നുകൂടി പറയാം, ഡോക്ടർ ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ മരണം അടുക്കുന്ന സമയത്ത് മെഫിസ്റ്റോഫിലിസിനോട് പറഞ്ഞിട്ട് ഹെലനെ വിളിച്ചുകൊണ്ട് വരുന്നു. ഹെലൻ എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരാൾ റിയൽ ആയിട്ടില്ല, പക്ഷേ മെഫിസ്റ്റോഫിലിസ് അയാളുടെ മാജിക്ക് കൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഹെലനോട് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് അപ്പോസ്ട്രഫി ടു ഹെലൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഹെലൻ കാരണമാണ് ട്രോജൻ വാർ നടന്നത്. കവിത തുടങ്ങുന്നത് ട്രോജൻ വാറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. പിന്നെ അതുപോലെ ഹെലനോട് പറയുന്നു, ഹെലൻ ഇല്ലെങ്കിൽ ഈ വേൾഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും. ഹെലനെ ഒരു കിസ് കൊണ്ട് ഡോക്ടർ ഫോസ്റ്റസിനെ ഇമ്മോർട്ടലാക്കി മാറ്റണം. അതുപോലെ തന്നെ അയാൾ പണയം വെച്ചേക്കുന്ന അയാളുടെ ആത്മാവിനെ തിരിച്ചെടുക്കാനായിട്ട് സഹായിക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഹെലന് വേണ്ടിയിട്ട് ഡോക്ടർ ഫോസ്റ്റസ് പാരീസ് ആവാൻ തയ്യാറാണ്, മെനലസിനോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്, അക്കിലസിനെ കൊല്ലാൻ തയ്യാറാണ്, ഇതിനെല്ലാം തയ്യാറാണ്. ഹെലൻ എന്ന് പറയുന്നത് 1000 നക്ഷത്രങ്ങളെക്കാളേറെ സുന്ദരിയാണ്. ജൂപ്പിറ്റർ സെമേലയെ കാണാൻ വന്നപ്പോൾ എത്രത്തോളം ബ്രൈറ്ററാണോ അതിനേക്കാളും ബ്രൈറ്ററാണ്. ജൂപ്പിറ്ററിനേക്കാളേറെ ലൗലിയാണ് ഹെലൻ എന്നെല്ലാം പറയുന്നു. അവസാനം പറയുന്നു, ഇതെല്ലാം കൊണ്ട് തന്നെ എൻ്റെ പാരമറായിട്ടിരിക്കാൻ ഏറ്റവും യോജിച്ചത് ഹെലൻ തന്നെയാണ് എന്നും പറയുന്നു.